ജനനം എന്ത് മരണം എന്ത് എന്ന് വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് മാത്രം അത് നമുക്ക് ബോധ്യം വരുന്നു എന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഇനി അപ്പുറത്തേക്കൊരു പോക്കുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞു പിന്നെ എവിടെയാ ഈ സത്ത് പോയത്? ചത്തുപോയി എന്നുള്ള പറയുന്നു, എവിടെയാ പോയത്? എവിടെയോ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയി ഇവിടെ നിന്ന്. എവിടെയാ പോയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതാണ് ഇപ്പം നമ്മൾ അന്വേഷിക്കുന്നത്. അതന്വേഷിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒന്നില്ല, അതിനിങ്ങനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലില്ല. അങ്ങനെയാണല്ലോ, ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കീസിൽ നിന്ന് ഒരു നാണയമെടുത്തു, ഒരു 5 രൂപ അല്ലെങ്കിൽ 1 രൂപ നാണയമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു നാണയമുണ്ട്, 1 രൂപ നാണയം. നിങ്ങൾക്കത് മനസ്സിലായി. പക്ഷേ അതേത് വർഷത്തിലാണ് അത് അടിച്ചതെന്നൊന്നും അറിയില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ കീസിൽ നിന്ന് തീപ്പെട്ടി എടുത്തിട്ട് എൻ്റെ കയ്യിലൊരു തീപ്പെട്ടി ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി? തീപ്പെട്ടി, അതേത് തീപ്പെട്ടി എന്നറിയില്ല എന്നുള്ളൂ. അതിൽ കുരുവിയാണോ ഒട്ടകമാണോ എന്നൊന്നും അറിയില്ല. തീപ്പെട്ടി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. ഞാനെൻ്റെ കീസിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് എൻ്റെ കയ്യിൽ കുർദുൽ ബുർദുറുണ്ട്. എനിക്ക് എന്താ മനസ്സിലായി? എൻ്റെ കയ്യിൽ കുർദുൽ ബുർദുറുണ്ട്. എന്താ അത്? ഗർഗൽ പറയും കുർദുൽ ബുർദുർ. ഞാനൊരു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തൊരു പേര് പറഞ്ഞതെന്നുള്ളൂ. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അത് അമീർ ഹംസ എന്ന ഒരു നോവലിൽ ഒരു പേരുണ്ട്, അങ്ങനെ. അത് ഉമറിൻ്റെ പേരാണ്. അമീർ ഹംസാറുള്ളത് ശരിയെന്നുള്ളത് നോവലാണ്, നോവലല്ല മറ്റേത്, എന്തെന്നാണ് കെട്ടുകഥകൾ. അതിൽ ഉമറിൻ്റെ പേര് ചോദിച്ചപ്പോൾ എൻ്റെ പേര് കുർദുൽ ബുർദുറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്ക് ഞാൻ എടുത്തതാണ്, നിങ്ങൾക്ക് തിരിയാത്തൊരു സാധനം. അപ്പോൾ കുർദുൽ ബുർദുറുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുർദുൽ ബുർദുർ പേന പോലെ ഇരിക്കും, മനസ്സിലായില്ലേ? അല്ല, പേനയൊക്കെ അറിയാം. അറിയാവുന്ന ഒന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാതെ എങ്ങനെ കുർദുൽ ബുർദുറിനെ മനസ്സിലാക്കുക? എന്താ പരലോകത്തെ മരണാനന്തര ജീവിതത്തിൽ എന്തെടുത്തിട്ടാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക? നമ്മുടെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല. കാരണം പദാർത്ഥ വിധേയമായ ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പദാർത്ഥ നിരപേക്ഷ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കിവിടെ നിന്ന് പൂർണ്ണമായ ഉദാഹരണങ്ങളിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ പരലോകത്തിന് കൊടുത്തിട്ടുള്ളത് മുഴുവൻ ഉദാഹരണങ്ങളാണ്. അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരലോകത്തിലെ 2 ജീവിതത്തെക്കുറിച്ചും അതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയാറുണ്ടല്ലോ സ്വർഗം അല്ലെങ്കിൽ നരകം. സ്വർഗം നരകം എന്ന് പറഞ്ഞാൽ രണ്ടവസ്ഥയെക്കുറിച്ചുള്ള നല്ല ഒരു വിവരണമാണ്, ഉപമയാണത്. ഉപമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഖുർആനും അങ്ങനെയാണ് പറഞ്ഞത്. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വേദഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറയുന്നതും ഉപമയാണ്. എങ്ങനെയത് മനസ്സിലാക്കാൻ കഴിയുക? ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സുഖജീവിതത്തെ ഒരു നല്ല സമർത്ഥനായ കലാകാരൻ എത്ര മഹോന്നതമായ രീതിയിൽ വർണ്ണിക്കുവാൻ കഴിയുന്നുവോ ആ രീതിയിൽ എങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചാൽ, സുഖജീവിതത്തെ വർണ്ണിച്ചാൽ, ദൈവം തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ സ്വർഗജീവിതത്തെ വർണ്ണിച്ചതുപോലെ വർണ്ണിക്കുവാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അതിനേക്കാൾ ഉത്തമമായ ഒരു വർണ്ണന സുഖജീവിതത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല. അതേപോലെ ദുഃഖജീവിതത്തെക്കുറിച്ച് ഭീകരമായി ചിത്രീകരിക്കുവാനൊരു കലാകാരൻ ശ്രമിച്ചാൽ, നരകജീവിതത്തെക്കുറിച്ച് ഖുർആൻ ഭീകരമായി ചിത്രീകരിച്ചതുപോലെ അതിനപ്പുറം ഒരു ചിത്രീകരണം നൽകുവാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അതിനെ പഠിച്ചാൽ മതി, നമുക്ക് വേഗം മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ സുഖകരമായ ജീവിതം നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന ഉറപ്പോടുകൂടി
ആഗ്രഹിച്ചതൊക്കെ കിട്ടിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്ന ഒരു ജീവിതം. എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയാണ് ദൈവം തമ്പുരാൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. അതൊരു ഉപമയാണ്. അതേപോലെ മനുഷ്യ ശരീരത്തിൽ എല്ലാ രോമകൂപങ്ങളിലും വേദന എല്ലാ സമയത്തും ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷ തീയിൻ്റേതല്ലാതെ വേറെയില്ല. നമ്മളെ കയ്യിൻ്റെ എവിടെയെങ്കിലും മുറിഞ്ഞാൽ വേദന നമുക്ക് അനുഭവിക്കും. അത് തലച്ചോറുമായുള്ള നമ്മുടെ ഞരമ്പിൻ്റെ ബന്ധമാണ്. പക്ഷേ അവിടെയും മുറിഞ്ഞിട്ടുള്ളൂ, വേദന എല്ലായിടത്തും അനുഭവിച്ചുവെങ്കിലും അതേ സമയത്ത് ഒരു മനുഷ്യനെ കൊണ്ടുപോയി അല്ലെങ്കിൽ ജീവിയെ കൊണ്ടുപോയി തീയിലേക്ക് ഇട്ടാൽ അതിൻ്റെ എല്ലാ അംശങ്ങളിലും രോമകൂപങ്ങളിലൊക്കെ ഒരേ സമയത്ത് ഒരേപോലെ വേദന അനുഭവപ്പെടുകയാണ്. ആ വേദന അനുഭവപ്പെടുന്ന ശരീരത്തിൻ്റെ വേദന അനുഭവിക്കുക തൊലിയിലും അസ്ഥിയിലുമാണല്ലോ. ഇത് രണ്ടാമതും പിന്നെയും ഇങ്ങനെ ആവർത്തിച്ചുണ്ടാകുന്നു. കുല്ലമ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ എന്ന് ഖുർആൻ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. അതിൻ്റെ തൊലികളിങ്ങനെ ഉരുകിപ്പോകുമ്പോൾ വീണ്ടും തൊലികൾ കൊടുക്കും. അങ്ങനെ നശിച്ചു പോകാതെ ആ ഉരുകുന്ന തൊലി വീണ്ടും കൊടുത്തുകൊണ്ട് ആളിക്കത്തുന്ന തീയിൽ ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ, അങ്ങനെ ജീവിക്കുമ്പോൾ ഓർമ്മയോടുകൂടി ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ മുമ്പിൽ ഭീകര വസ്തുക്കൾ വന്നിട്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ, ദാഹം വരുമ്പോൾ ചൂട് കഠിനമായ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുവെങ്കിൽ, വിശക്കുമ്പോൾ തിന്നാൻ കൊടുക്കുന്നത് അതിഭയങ്കരമായ കള്ളിമുള്ള പോലെയുള്ള പദാർത്ഥങ്ങളാണ് തിന്നാൻ കൊടുക്കുന്നതെങ്കിൽ, ഇതേപോലെയുള്ള ഒരു ഭീകര ചിത്രം വേറെ മനുഷ്യൻ്റെ ദുഃഖകരമായ ജീവിതത്തിന് വേറെ ഒരു ചിത്രം നൽകുവാൻ ഒരു കലാകാരനും സാധ്യമല്ല. അപ്പോൾ രണ്ട് ജീവിതത്തിൻ്റെ ചിത്രമാണ് അവിടെ വെച്ചത്. ആ ചിത്രം അങ്ങനെ തന്നെയാണ് പരലോകം എന്ന് പറയുവാൻ ഖുർആൻ നമുക്ക് അനുവാദം നൽകിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതവിടെ എങ്ങനെയാണോ അനുഭവിക്കുക അങ്ങനെ. പദാർത്ഥ നിരപേക്ഷമായ മറ്റൊരു പ്രപഞ്ചത്തിൽ ദൈവം തമ്പുരാൻ എങ്ങനെയാണ് ഈ സുഖവും ദുഃഖവും അനുഭവിക്കുവാൻ അവിടെ അവസരമൊരുക്കിയിട്ടുള്ളത്, അവിടെ സൗകര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറം അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുവാൻ നമ്മുടെ മുമ്പിൽ തെളിവില്ലാത്തത് കൊണ്ട് രണ്ട് ഉപമയിലൂടെ രണ്ട് ജീവിതമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലല്ലോ നമ്മുടെ വിഷയം. ജീവിതം ഇവിടെ അവസാനിച്ചു, സത്തുപോയി, ഈ ശരീരം കുഴിമാടത്തിൽ കൊണ്ടുപോയി കബറടക്കി അല്ലെങ്കിൽ കുഴിച്ചുമൂടി അല്ലെങ്കിൽ ചുട്ടുകളഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം നിഷേധിക്കാൻ കഴിയില്ലല്ലോ. മറ്റു ജീവജാലങ്ങളെപ്പോലെയല്ലോ മനുഷ്യൻ, അവൻ്റെ കർമ്മങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഈ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മങ്ങളോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം ഈ ലോകത്ത് അവൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ? ഇത് നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ആലോചിക്കാവുന്ന ഒന്നാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ക്ഷണികമായ ചുരുങ്ങിയ ജീവിതത്തിൽ ഒരുപാട് പ്രവൃത്തികൾ ഞാൻ ചെയ്തു. ആ പ്രവൃത്തികൾക്കൊക്കെ പ്രകൃതിപരമായ ഫലങ്ങളുണ്ടാകും, അത് കിട്ടും ഉറപ്പാ. ഞാൻ ഒരാളെ അടിച്ചാൽ അയാൾക്ക് വേദനിക്കും, ഞാൻ ഒരാളെ ആശ്വസിപ്പിച്ചാൽ അയാൾക്ക് സന്തോഷമുണ്ടാവും. രോഗിയായ ഒരു മനുഷ്യന് ഞാൻ മരുന്ന് കൊടുത്ത് രോഗം മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ രോഗം മാറും. രോഗമില്ലാത്ത ഒരു മനുഷ്യന് ഞാൻ വിഷം കുത്തിവെച്ചാൽ അയാൾ മരിച്ചു പോകും. ഇതൊക്കെ ഞാൻ ചെയ്യും, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ ചെയ്യും, ഞാൻ ചെയ്യുന്നു. മനുഷ്യൻ ഉപകാരപ്പെടുന്ന പണി ഞാൻ ചെയ്യുന്നു, മനുഷ്യൻ ഉപദ്രവകരമായ പണിയും ഞാൻ ചെയ്യുന്നു. ഞാൻ ചെയ്ത ഒരു പണിയിൽ ഒരു മനുഷ്യൻ നശിക്കുന്നു, ഒരുപാട് മനുഷ്യർ നശിച്ചു പോകുന്നു. ഒരു പൊട്ടിത്തെറിക്കുന്ന സാധനമുണ്ടാക്കി അതുകൊണ്ടുപോയി മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും തലയിൽ കൊണ്ടുപോയിട്ടപ്പോൾ പൊട്ടിത്തെറിച്ചു.
മനുഷ്യരും ജീവജാലങ്ങളും എന്ന് മാത്രമല്ല നിർമ്മിക്കപ്പെട്ട മുഴുവൻ രമ്യഹർമ്മ്യങ്ങളും തകർന്ന് തരിപ്പണമായി നശിച്ചുപോയി. അതുണ്ടാക്കിയത് ഒരാളായിരുന്നു, അത് കൊണ്ടുപോയിട്ടത് വേറൊരാളായിരുന്നു. കൊണ്ടുപോയിട്ടത് ഒരു വലിയ പട്ടണത്തിലായിരുന്നു. ആ പട്ടണത്തിൽ അതിട്ടപ്പോൾ ആ പട്ടണ നിവാസികൾ ഒന്നിച്ച് നശിച്ചു ഉരുകി മരിച്ചുപോയി. അവിടുത്തെ മുഴുവൻ കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി. അവശേഷിച്ച ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ ഇന്നും സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു ഹിരോഷിമയിൽ. ഒരാളാണത് ചെയ്തത്. ഒരാൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ദുഷ്ഫലം ഒരുപാട് മനുഷ്യരനുഭവിച്ചു. ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ അയാളുടെ പ്രവർത്തനത്തിൻ്റെ പ്രകൃതിപരമായ ഫലം ഈ ലോകത്ത് അനുഭവപ്പെട്ടുവെങ്കിൽ ഒരു തേട്ടമുണ്ടല്ലോ, അയാൾ അതിൻ്റെ ധാർമ്മിക ഫലം അനുഭവിക്കേണ്ടതുണ്ട്. അതേതാണ് ഫലം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നീ മനസ്സിലാവും, ഞാൻ ഒരാളെ അന്യായമായി അടിച്ചാൽ അടിച്ച് എന്നെ തിരിച്ച് ഒരു തല്ല് തല്ലുക, ഞാൻ കൊള്ളുക എന്നത് അതിൻ്റെ ധാർമ്മിക ഫലമാണ്. ഞാൻ അവനെ അന്യായമായിട്ടാണ് അടിച്ചത്. അതുകൊണ്ട് അന്യായമായി അടിച്ച എനിക്ക് ന്യായമായും ഒരടി കിട്ടണം. അതാണല്ലോ പ്രതികാരം. ഇതെന്തിനാ എന്നെ തല്ലിയത്? ഞാൻ അവനെ തല്ലിയിട്ട് എന്നെ എന്തിനാ തൂക്കിക്കൊല്ലണത്? ഞാൻ അവനെ കൊന്നിട്ട്. ശരിയല്ലേ? മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം അനുഭവിക്കേണ്ടതുണ്ട്. പ്രകൃതിപരമായ ഫലം അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഫലവും അനുഭവിക്കേണ്ടതുണ്ട്. ധാർമ്മിക ഫലം അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉണ്ടോ? തെറ്റ് ചെയ്തവൻ അവൻ്റെ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ? 200 കൊല്ലങ്ങൾ ഈ ലോകത്ത് നല്ലതും നല്ലതല്ലാത്തതും ചെയ്തുകൊണ്ട് ക്രൂരമായി പണിയെടുത്തു പോന്നിട്ടുള്ള ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നില്ലേ? 1000 ആളുകൾ, അല്ല അതിനേക്കാൾ കൂടുതൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ക്രൂരതകൾക്ക് വിധേയരായി മരിച്ചുപോയില്ലേ? പണ്ടും ഇപ്പോഴും ഇനിയും അത് തുടരാനാണ് സാധ്യത. 1100 കൊല്ലം നീണ്ടുനിന്ന റോം പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ തുടർച്ചയായ യുദ്ധം ലോകത്തിനറിയാമല്ലോ. 1100 കൊല്ലം നീണ്ടുനിന്ന രണ്ട് സാമ്രാജ്യങ്ങളുടെ യുദ്ധം, ജയിച്ചും തോറ്റും ജയിച്ചും തോറ്റും കടന്നു പോന്ന റോം പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇത്രയും കാലം നടത്തിയ യുദ്ധത്തിൽ എത്ര എത്ര നിരപരാധികൾ മരിച്ചുപോയിട്ടുണ്ടാവും. ഒരുപാട് ക്രൂരന്മാർ ഈ ലോകത്ത് ഒരുപാട് ക്രൂരത കാണിച്ചുപോയില്ലേ? ക്രൂരതയല്ലാതെ കാരുണ്യം എന്താണെന്നറിയാത്ത ഭരണാധികാരികൾ കഴിഞ്ഞുപോയില്ലേ? ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കാരുണ്യം പറയുന്നുണ്ട് കഥയിൽ. അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് കടന്നു പോകുമ്പോൾ, ആ കുതിരപ്പുറത്ത് കടന്നു പോകുന്ന സമയത്ത് കയ്യിലൊരു കുന്തമുണ്ടായിരുന്നു. ഒരു വലിയ കുഴിയുടെ അറ്റത്ത് ഒരു പെണ്ണ് നിന്ന് കരയുന്നു. ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുട്ടി ഈ കുഴിയിലേക്ക് വീണിരിക്കുകയാണ്. എടുക്കാൻ കഴിയുന്നില്ല, എൻ്റെ മോനാണ്. ചെങ്കിസ് ഖാൻ വന്നു, കരച്ചിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാരുണ്യം തോന്നിയിട്ട് എന്താന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, കുട്ടി അവിടെ കിടന്ന് കരയാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം, ചെങ്കിസ് ഖാൻ്റെ കാരുണ്യം അവിടെ പ്രവർത്തിച്ചത്, ആ കുന്തം കൊണ്ട് ആ കുട്ടിയുടെ നെഞ്ചത്തൊരു കുത്തു കൊടുത്തിട്ട് എടുത്തിട്ട് തള്ളക്കട കൊടുത്തു. നെഞ്ചത്തിങ്ങനെ കൊത്തിയിട്ട് കുട്ടീനെടുത്തിട്ട് ഉമ്മാക്ക് കൊടുത്തു. കാരുണ്യം, ഇങ്ങനെ കാരുണ്യം കാണിച്ച ഭരണാധികാരികളില്ലേ? വലിയ വലിയ സാമ്രാജ്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി നടത്തിയ ക്രൂരമായ യുദ്ധങ്ങൾ, അതും കടന്നുപോയാൽ കലാപങ്ങൾ. 1 ലോക ഭീകര യുദ്ധത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഇന്നും ലോകത്തില്ലേ? 1 കോടി ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട യുദ്ധമായിരുന്നല്ലോ 1 ലോക യുദ്ധം, 1 ലോക മഹായുദ്ധം എന്ന് നിങ്ങൾക്ക് പറയാം. മഹാ എന്ന് പറഞ്ഞ വാക്കിന് വലുത് എന്നും മഹത്വമെന്നും അർത്ഥമുള്ളതുകൊണ്ട് എൻ്റെ നാവ് അത് പറയില്ല. കാരണം ആ അർത്ഥത്തിൽ ആരെങ്കിലും ധരിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട്. അവർക്കതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട്.
അവർക്ക് അവരുടെ രണ്ട് സാമ്രാജ്യങ്ങൾ നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ മഹായുദ്ധം എന്ന് തന്നെ പറയണം. പക്ഷേ നമ്മൾ പറയും 100 ലക്ഷം മനുഷ്യരെ കൊല ചെയ്ത ഒരു യുദ്ധം, അത് മഹായുദ്ധമല്ല, ക്രൂരയുദ്ധമാണ്. 2nd ലോക ഭീകര ക്രൂര ഭയങ്കര യുദ്ധം. അങ്ങനെ പറഞ്ഞാലും മതിയാവില്ല, ഇനി എനിക്ക് വാക്കറിഞ്ഞുവിടാത്തോണ്ട. 5 കോടി ജനങ്ങൾ, 500 ലക്ഷം ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട യുദ്ധം, അത് നയിച്ചവരിവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പറയാറില്ലേ ഭീകരന്മാരെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ പേര്, ഞാൻ പറയേണ്ടല്ലോ, നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ആൾക്കാരൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ധാർമ്മിക ഫലം ഈ ലോകത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് മരിച്ചുപോയവരാണോ അവർ? അതല്ല, അങ്ങനെ ഏറ്റുവാങ്ങാൻ കഴിയുമോ? അതിന് മാത്രം വിശാലമാണോ നമ്മുടെ ഈ ക്ഷണികമായ ഭൗതിക ജീവിതം? ഒരാളെ ഞാൻ കൊന്നാൽ പകരം എന്നെ കൊല്ലാം, ഞാൻ 10 ആളെ കൊന്നാലോ 10 വട്ടം എന്നെ കൊല്ലാൻ പറ്റും. അമേരിക്കക്കാർ വിധിക്കുന്ന പോലെ 200 കൊല്ലം ശിക്ഷ, 200 കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഇന്നലെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും മനുഷ്യൻ്റെ കണ്ണപ്പൊടിയിടുന്ന പണിയാണല്ലോ അവർക്കുള്ളത്. 360 കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചു. സാധ്യമാണോ? സാധ്യമല്ലല്ലോ. ഒരു ബോംബിട്ടിട്ട് 100,000,000 മനുഷ്യരെ കൊല ചെയ്തവനെ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രകൃതിപരമായ ഫലത്തിൻ്റെ വ്യാപകം, അതിൻ്റെ വലിപ്പം, അത് ഒരിക്കലും അതിൻ്റെ പ്രകൃതിപരമായ ഫലത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് അതിൻ്റെ ധാർമ്മിക ഫലം അനുഭവിക്കുവാൻ മാത്രം ഈ ലോകം വിശാലമല്ല എന്ന് മാത്രമല്ല, വിപരീത ഫലങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ രാജ്യത്ത് മഹാനായ ഗാന്ധിജി ബിർള മന്ദിരത്തിൻ്റെ മുമ്പിൽ വെടിയേറ്റ് മരിക്കേണ്ട ആളായിരുന്നോ? വെടിവെച്ച് നാരു എന്നൊന്നും നല്ല വിഷയം. ഇന്ത്യ രാജ്യത്തെ മഹാനായ ഗാന്ധിജി, ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ്റെ വെടിയേറ്റ് പെടഞ്ഞു പെടഞ്ഞ് മരിക്കേണ്ട ആളായിരുന്നോ? പക്ഷേ അതല്ലേ സംഭവിച്ചത്. അമേരിക്കയിലെ ഭരണാധികാരിയായ അബ്രഹാം ലിങ്കൻ, ആ അബ്രഹാം ലിങ്കൻ വെടികൊണ്ട് മരിക്കേണ്ട ആളായിരുന്നോ? പ്രവാചകന്മാരെയും അതേപോലെ അവതാര പുരുഷന്മാരെയൊന്നും പറഞ്ഞാൽ നമുക്കിപ്പം മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതാണ് പറയുന്നത്. അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. അവർ സന്തോഷത്തോടുകൂടി ഭൂമിയിൽ ആനന്ദത്തോടുകൂടി ജീവിക്കേണ്ടവരായിരുന്നില്ലേ? 2 വലിയ സാമ്രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാതൃകാ ഭരണം നടത്തിയ ഉമാർ ലോകം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഉമാർ, ചരിത്രകാരന്മാർ ഇന്നും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഉമാർ, അബൂലൂലൂത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കുത്തുകൊണ്ട് മരിക്കേണ്ട ആളായിരുന്നോ? പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കയറി ചെന്ന് സ്ഥിതിഗതികൾ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം തലയിൽ ആട്ട ചുമന്ന്, ഗോതമ്പപ്പൊടി ചുമന്ന് ആ വീട്ടിൽ കൊണ്ടുപോയി പട്ടിണിപ്പാവങ്ങൾക്ക് തിന്നാൻ ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് കരഞ്ഞ് കരഞ്ഞ് കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങളെ ചിരിപ്പിച്ച് തിരിച്ച് കുടിലിലേക്ക്, കൊട്ടാരത്തിലേക്കല്ല കുടിലിലേക്ക് മടങ്ങി വന്ന യൂഫ്രട്ടീസ് നദീതീരത്തൊരാട്ടിൻകുട്ടി തിന്നാൻ കെട്ടാതെ ചത്തുപോയാൽ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ പരലോകത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഭയപ്പെട്ട ഒരു ഭരണാധികാരി, അബൂലൂലത്തെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കടാരക്ക് ഇരയാവേണ്ട ആളായിരുന്നോ? സംഭവിച്ചതല്ലേ. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം വിപരീത ഫലമായിട്ടല്ലേ അനുഭവപ്പെടുന്നത് പലപ്പോഴും? ഇനി അത് മനുഷ്യനാണ് ചെയ്തതെന്ന് പറയാം. മനുഷ്യരല്ലെങ്കിൽ പോലും പ്രകൃതിയിൽ തന്നെ അങ്ങനെയില്ലേ? കുഷ്ഠരോഗികൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് പ്രയാസമുണ്ടാക്കുന്നു എന്നതുകൊണ്ട് കുഷ്ഠരോഗികളെ ആട്ടിത്തെളിച്ചുകൊണ്ട് മൊളോക്കോ ദ്വീപിലേക്ക് നാടുകടത്തിയ ഒരു കാലത്ത്, ആ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മൊളോക്കോ ദ്വീപിലേക്ക് പോയ ഡാമിൻ, ഫാദർ ഡാമിൻ,
അദ്ദേഹം കുഷ്ഠരോഗം ബാധിച്ച് മരിച്ചുപോയി എന്ന് പറയുന്നു. അദ്ദേഹം ചെയ്ത ഈ സേവനത്തിൻ്റെ ഫലമാണോ പ്രകൃതിയിൽ തന്നെ അനുഭവിച്ചത്? അപ്പം നമ്മുടെ ഈ ഹ്രസ്വമായ ഐഹിക ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം അനുഭവിക്കുന്നില്ല, ഇതനുഭവിക്കേണ്ടതില്ലേ? നാളെ ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണ് എന്ന ഒരു ബോധം ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നിയന്ത്രിതമാകുമല്ലോ. അങ്ങനെ ഒരു ധാർമ്മിക ഫലം അനുഭവിക്കുന്ന മറ്റൊരു ലോകം ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? മനുഷ്യ സമൂഹം ചെയ്യുന്ന ഈ പണികളൊക്കെ വെച്ചിട്ട് ഇനി അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. ജനിച്ചു നമ്മൾ, ജീവിച്ചു നമ്മൾ, മരിച്ചു നമ്മൾ, ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. മരിച്ചതിൻ്റെ ശേഷം ഇനി ഒരു ജീവിതമില്ല എന്ന് പറയുവാൻ നമ്മുടെ മുമ്പിൽ എന്താണ് തെളിവ്? എന്താ മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുവാൻ, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറയുവാൻ തെളിവാവശ്യമുള്ളതുപോലെ ഇല്ല എന്ന് പറയുവാനും തെളിവാവശ്യമാണ്. സമർത്ഥിക്കുവാൻ തെളിവ് വേണം, നിഷേധിക്കുവാനും തെളിവ് വേണം. നിഷേധിക്കുവാനും സമർത്ഥിക്കുവാനും തെളിവ് വേണം. നിഷേധിക്കുവാൻ തെളിവില്ലെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയാനേ പറ്റൂ. ഉണ്ട് എന്ന് തെളിയിക്കുവാൻ തെളിവുകളില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാനേ പറ്റൂ. ഇല്ല എന്ന് പറയാനും ഉണ്ട് എന്ന് പറയുവാനും തെളിവ് ആവശ്യമാണ്. രണ്ടിനും തെളിവില്ലെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന ഒരു മറുപടി മാത്രമേ പറയാൻ പറ്റൂ. അറിഞ്ഞുകൂടാ എന്നത് ഒന്ന് ഇല്ല എന്നതിന് തെളിവാണോ? 200 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന എൻ്റെ വാപ്പ, ഉപ്പാപ്പ, ഉപ്പാപ്പ, ഉപ്പാപ്പമാരുടെ ഉപ്പാപ്പമാർക്ക് അന്തരീക്ഷത്തിലുള്ള ചിരിപ്പായുന്ന ഈ പ്ലെയിൻ വിമാനത്തെക്കുറിച്ചറിയാമായിരുന്നോ? എൻ്റെ വല്ലിപ്പാക്ക് അറിയാമായിരുന്നോ അങ്ങകലെ 1000 കാതങ്ങൾക്കപ്പുറം നടക്കുന്ന ഒരു കളി? ആ കളി ഇങ്ങനെ ഞാൻ 1000 കിലോമീറ്റർ അകലെ നടക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു മൂലയിൽ ഞാൻ വെച്ചിട്ടുള്ള ഒരു പെട്ടിയിൽ ഞാൻ നോക്കിക്കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ വല്ലിപ്പ പറയും, എന്ത് പിരാന്തളജി പറയും. വല്ലിപ്പ ഉണ്ടെങ്കിൽ അന്നാണ് പറയണമെങ്കിൽ ആകാശത്തു കൂടി പ്ലെയിൻ പറക്കുമെന്ന് ചീഫ് എഞ്ചിനീയർ കുട്ടിയമ്മ സാഹിബ് പള്ളി തെരസിൽ ഓതുന്ന കാലത്ത് ഉസ്താദ് പറഞ്ഞു, ഉസ്താദിൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഉസ്താദേ വിമാനം പറക്കുന്നുണ്ട് ആകാശത്തൂടെ, പറക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. വിമാനം ആകാശത്തൂടെ എടാത് ആരമ്പൽ മലക്കൂത്താണ്, അതിൽ പോകില്ല, മലക്കുകളുടെ ലോകമാണ്, അതിലെങ്ങനെ വിമാനം പോകാതെ? കുറച്ച് കഴിഞ്ഞപ്പോൾ വിമാനം പറന്നു, പറന്നപ്പോൾ ഉസ്താദിനോട് വന്നു പറന്നു, ഉസ്താദേ അന്നാ മലക്കുകളെ കണ്ണു വെച്ചിച്ച് പോയതായിരിക്കുന്നു, മലക്കുകളുടെ കണ്ണ് വെട്ടിച്ച് പോയതായിരിക്കുന്നു പറഞ്ഞു. ഇത് കുട്ടിയമ്മ സാഹിബ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര കാലം മുമ്പ്? അടുത്ത കാലം. നമുക്കറിയാത്തതല്ലേ ഇപ്പം നാം അനുഭവിക്കുന്നത്? നമ്മുടെ മുൻഗാമികൾക്കറിയാത്തതല്ലേ ഇപ്പം നാം അനുഭവിക്കുന്നത്? അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമുക്കറിയുമോ? അതെങ്ങനെയാണെന്നറിയോ? അറിയില്ലല്ലോ. അത് ആരോ ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ അറിയായിരിക്കും. ഒരു പക്ഷേ ഐൻസ്റ്റീൻ്റെ തിയറി ആ കാലത്ത്, അതിനാൽ ഒരു 10-30 കൊല്ലം മുമ്പ് എം സി ജോസഫ് ജീവിച്ചിരിക്കുന്ന കാലത്ത്, മഹാൻ ഒരു ചിന്തകനായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രബോധനം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ പ്രബോധനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഐൻസ്റ്റീൻ്റെ തിയറി ശരിക്കും മനസ്സിലായ 12 ശാസ്ത്രജ്ഞന്മാർ മാത്രമേ ഇപ്പോഴുള്ളൂ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, സാറ് ആ 12 പേരിൽ ഒരാളാണോ? അല്ല. അങ്ങ് ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആധുനിക കാണ്ടം തിയറി അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ആ 12 പേരിൽ ഒരാളാണോ സാറ്? അല്ല. എന്നാ അതുപോലെ എന്നെയും കരുതിയ പോരെന്ന് ചോദിച്ചു. ആ 12 പേരിൽ ഒരാൾ സാറും അല്ല, ഞാനും അല്ല, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇല്ല എന്ന് പറയുവാൻ നമ്മുടെ മുമ്പിൽ തെളിവില്ലെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അറിഞ്ഞുകൂടാ എന്നത് ഒരു വസ്തു ഇല്ല എന്നതിൻ്റെ തെളിവല്ല.
ഇന്നലെ അറിയാത്തത് ഇന്നറിയും, നാളെ അറിയും, മറ്റന്നാൾ അറിയും. നൈമിഷികമായ മാറ്റമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാത്തത് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ് ലോകം. 100 കൊല്ലം മുമ്പ്, 700 കൊല്ലം മുമ്പ് ലോകത്തെ മനുഷ്യർക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്തത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഭാവനയിൽ കാണാത്തത് നാളെ നമ്മുടെ മുമ്പിൽ വരുന്നു യാഥാർത്ഥ്യമായിട്ട്. എങ്കിൽ അറിഞ്ഞുകൂടാ എന്ന ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ട് നാം എന്തിനു നിഷേധികളായി മാറണം? നമുക്കറിഞ്ഞുകൂടാ. ഇനി അതിൻ്റെ അപ്പുറം ഒരുപടി കടന്നുകൊണ്ട്, അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അറിഞ്ഞുകൂടാ എന്ന് നാം പറയുന്ന ഇക്കാര്യം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരാളും, അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന മറ്റൊരാളും, രണ്ടുപേരും കൂടി ഇവിടെ ജീവിച്ചു മരിച്ചു പോവുകയാണ്. അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ആളും വിശ്വസിക്കുന്ന ആളും രണ്ടുപേരും മരിച്ചു പോയിട്ട് ചെന്നിട്ട് പരലോകത്തിൽ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റേയാൾക്ക് അത് കിട്ടി, ഇനി അങ്ങനെ ഒന്നും ഇല്ല വിചാരിക്കാം, അയാൾക്ക് എന്തേ നഷ്ടം? ഇവിടെ ഞാനും അദ്ദേഹവും ഒരേപോലെ ജീവിച്ചു, അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ആളും അറിയാമെന്ന് പറയുന്ന രണ്ടാളും ഇവിടെ ജീവിതത്തിൽ അനുവദനീയമായത് ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു. നിയമവിരുദ്ധമായി ജീവിക്കാൻ പാടില്ലല്ലോ, തെറ്റുകൾ ചെയ്യാൻ പാടില്ലല്ലോ. തെറ്റുകളൊന്നും ചെയ്യാതെ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചു, രണ്ടാളും മരിച്ചുപോയി, ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല. എന്നാൽ പരലോകമുണ്ട് എന്ന് വിശ്വസിച്ച് എനിക്കെന്ത് നഷ്ടം സംഭവിച്ചു? ഇനി അഥവാ ഉണ്ടെങ്കിലോ, പരലോകമുണ്ട് എന്ന് പറഞ്ഞ ഞാൻ ധന്യനായി, ഇല്ല എന്ന് പറഞ്ഞ ആൾ നഷ്ടപ്പെട്ടു പോയി. ഇതല്ലേ സംഭവിക്കുക? അതുകൊണ്ട് അറിഞ്ഞുകൂടാ എന്ന ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിഷേധിക്കാൻ പോകരുത്, അറിഞ്ഞുകൂടാ എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കുക, എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം വേദഗ്രന്ഥങ്ങൾ ഒന്നിച്ച് വിവരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് പറയുന്നു, മണ്ണിൽ നിന്ന് തുടങ്ങി കളിമണ്ണിലൂടെ, സസ്യങ്ങളിലൂടെ, ജീവജാലങ്ങളിലൂടെ, ജീവജാലങ്ങളിലൂടെ, മനുഷ്യരിലൂടെ, മനുഷ്യരിലൂടെ, പിതാവിൻ്റെ രേതസ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ, അവിടെ നിന്ന് അത് പടിപടിയായി വളരുകയാണ്. അതങ്ങനെ പറയുന്നത് 1400 കൊല്ലം മുമ്പാണ്. 1400 കൊല്ലം മുമ്പ് ഇത് വിവരിക്കുമ്പോൾ ഈ ശാസ്ത്രം ഇങ്ങനെ വളർന്നിട്ടില്ല, ജീവശാസ്ത്രം വളർന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച്, അവൻ്റെ പരിവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആധുനിക ശാസ്ത്രം ഒന്നുപോലും നിഷേധിക്കാതെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വന്ന രേതസ്, അതിൻ്റെ ഒരു ക്ഷണം, ലക്ഷോപലക്ഷം ബീജങ്ങളുമായി, അതിലൊന്ന് മാത്രം തൻ്റെ മാതാവിൻ്റെ ആ സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേർന്നുകൊണ്ട് മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ ഒരു പാളിയിൽ അള്ളിപ്പിടിച്ചു നിന്ന് വളരുന്നു. അതിനെ ഖുർആൻ ഉപയോഗിച്ചത് അലഖ എന്ന പദമാണ്, അള്ളിപ്പിടിച്ച് നിൽക്കുന്ന സാധനം എന്നാണ് അതിൻ്റെ അർത്ഥം. അട്ട എന്നാണ് അലക്കിൻ്റെ അർത്ഥം. അട്ട എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനോട് ചോരുള്ള ഒരു സാധനം, ഒരു ജീവിയുടെ ഒരു ഭാഗത്ത് അള്ളിപ്പിടിച്ചിട്ട് ചോരങ്ങനെ വലിച്ചെടുക്കുന്ന സാധനം. അതേപോലെ ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഒരു പാളിയിൽ അള്ളിപ്പിടിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ അതൊരു ഭ്രൂണമായി, മുതുകയായി മാറുന്നു. അത് പിന്നെ അസ്ഥികൂടമായി മാറുന്നു. ആ അസ്ഥികൂടത്തിൻ്റെ മുകളിൽ മാംസം പൊതിയുന്നു. എന്നിട്ട് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ സത്ത് അല്ലെങ്കിൽ റൂഹ് അല്ലെങ്കിൽ ആത്മാവ് നൽകി ഒരു സവിശേഷ സൃഷ്ടിയാക്കി അതിനെ മാറ്റുന്നു. പിന്നെയും അത് വളരുന്നു. വളർന്നതിൻ്റെ ശേഷം ഈ ഭൂമിയിലേക്ക് വരാനുള്ള മാർഗം പഠിച്ചവൻ എളുപ്പമാക്കി കൊടുക്കുന്നു, ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ ഭൂമിയിൽ വന്ന് അവൻ കിള്ളേ കിള്ളേ എന്ന് കരഞ്ഞുകൊണ്ട് പിന്നെ ഭൂമിയിൽ നിന്ന്, മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന് ആവശ്യമുള്ള വിഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വളരുന്നു. അങ്ങനെ വളർന്ന് വലുതായി
അവസാനം അവൻ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് അവൻ്റെ ധർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. ഖുർആൻ ഇതങ്ങനെ തന്നെ വിവരിക്കുകയാണ്. ഈ പറഞ്ഞതെല്ലാം ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിലെത്തിയിട്ട് അവിടെ നിന്ന് നടന്ന പരിവർത്തനങ്ങളൊക്കെ, അവസാനം ഭൂമിയിലേക്ക് വന്നതുമൊക്കെ 1400 കൊല്ലം മുമ്പ് പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു. അവസാനം പിന്നെ നീ മരിക്കുമെന്ന് ഖുർആൻ പറയുന്നു, അതും അംഗീകരിക്കുന്നു. പിന്നെ അതിൻ്റെ അപ്പുറൊരു വാക്ക് പറയുന്നുണ്ട്, സുമ്മ ഇന്നക്കും വഴുതാലിക്കല മയ്യിത്തൂൻ, പിന്നെ നിങ്ങൾ മരിച്ചു പോകും, പിന്നെയോ പടച്ചവൻ നിശ്ചയിച്ച ഒരു നാളിൽ നിങ്ങളെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇപ്പറഞ്ഞ ഖുർആൻ അവൻ്റെ തുടക്കം മുതൽ ഈ അവസ്ഥ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് മുഴുവൻ ശാസ്ത്രീയമായി ശരിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ള ആധുനിക ലോകം, അതിൻ്റെ അപ്പുറം പിന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞത് എന്തിനാ വെറുതെ നിഷേധിക്കാൻ പോകുന്നത്? ചെറിയ ഒരു ഉദാഹരണം, ഒരു സാങ്കല്പിക ഉദാഹരണം. ആലുവയിൽ ബസ് ഇറങ്ങിയാൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും രേഖ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പുറത്തും അപ്പുറത്തും വിളിക്കും, വാ വാ വാ, ഒരു നല്ല ലക്ഷണം പറയാണ്ട്, ആ മുഖത്തൊരു നല്ല ലക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ആളുകൾ ചെന്ന് കൈ കാണിച്ചു കൊടുക്കും പലരും, 10 റുപ്യയോ 25 റുപ്യയോ ഒക്കെ കൊടുക്കേണ്ടി വരും. ഒരു ദിവസം എന്നെ വിളിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയും, എനിക്കത് വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. കാരണം അതൊക്കെ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്, ശാസ്ത്രം തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനതിനെ നിഷേധിക്കാനൊന്നും പോകുന്നില്ല, എനിക്കറിയാത്ത നിഷേധിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നെ വിളിച്ചിട്ട് കൈകളെ നോക്കി നോക്ക്, ഞാൻ പറഞ്ഞു എനിക്കിതിൽ വേണ്ടവരെ വിശ്വാസമല്ലല്ലോ കുട്ടി. അപ്പോൾ കുട്ടിയൊന്നല്ല, നല്ല താടിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നല്ല നിങ്ങൾ വിശ്വാസമൊന്നും വേണ്ട, ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. അല്ല എന്തിനാണ് വിശ്വാസം വെറുതെ, അല്ല ഒന്ന് വയ്ക്കും, ഞാൻ നിങ്ങളൊന്നും തരണ്ട എന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കയ്യങ്ങടെ നീട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു കടന്നത് മുഴുവൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട്, നിങ്ങളെ വീട്ടിൽ ഇത്ര ആളുണ്ട്, നിങ്ങൾക്ക് ഇത്ര മക്കളുണ്ട്, നിങ്ങൾ അന്തമാനം പോയിട്ടുണ്ട്, നിങ്ങൾ ഗൾഫ് പോയിട്ടുണ്ട്, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച മുഴുവൻ കാര്യങ്ങളാണ് പറഞ്ഞു. ഒരൊറ്റ ഒന്ന് തെറ്റല്ല, ഒക്കെ ശരിയായിരുന്നു, എനിക്കതിൽ വിശ്വാസമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ മോനെ ഇപ്പം എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, പള്ളി പുനസ്കരിച്ചിട്ട് വേണം വരാൻ, അടുത്ത ട്രെയിനിന് പോകണം. പരശുരാമനാണോ പോകണത്? അതെ. പരശുരാമൻ കയറില്ല കേട്ടോ, പരശുരാമൻ കോട്ടയത്തെത്തുന്നതിന് മുമ്പ് അറിയും, അല്ലാതെ കയറണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ പരശുരാമൻ എനിക്ക് വിശ്വാസമില്ലെങ്കിലും കഴുത്ത് കയറിട്ട് വലിച്ചാലും ഞാൻ കയറൂല. എന്താ കാരണം? സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു കടന്നു പോയത് മുഴുവൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പരശുരാമം അറിയുമെന്ന് പറഞ്ഞതും ശരിയാകാനാണ് സാധ്യത എന്ന മനസ്സിങ്ങനെ പറഞ്ഞു. അവിടെയെങ്കിലും നമുക്ക് എത്തിക്കൂടെ? സുമ ഇന്നക്കും ബദതാലിക്കല മയ്യിത്തൂൻ, സുമ ഇന്നക്കും യോമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നെ നിങ്ങൾ മരിച്ചു പോകും, പിന്നെ ഖിയാമനാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ നമുക്കറിയാത്ത ഒരു സംഗതി, നിഷേധിക്കുവാൻ നമ്മുടെ മുമ്പിൽ തെളിവില്ലാത്ത ഒരു കാര്യം, നമ്മുടെ കർമ്മജീവിതത്തിൽ കഴിഞ്ഞു പോയത് മുഴുവൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വളർന്നു വന്നതാണ് എന്ന് പറഞ്ഞ ഒരു ദിവ്യഗ്രന്ഥം അല്ലെങ്കിൽ പല ദിവ്യഗ്രന്ഥങ്ങൾ അതങ്ങനെ ചടിച്ചു പറയുമ്പോൾ നാളെ ഭാവിയിൽ ഇന്നതുണ്ടാകും എന്ന് ആ ദിവ്യഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഖുർആനിലുണ്ടെങ്കിൽ, നമുക്കത് അംഗീകരിക്കാനല്ലേ കൂടുതൽ നല്ലത്? അംഗീകരിക്കലല്ലേ കൂടുതൽ നല്ലത്? ഇവിടെയാണ് ഡോക്ടർ രാമചന്ദ്രൻ വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തുന്നത്. നിങ്ങൾക്കറിയാം ഡോക്ടർ രാമചന്ദ്രൻ നമ്മുടെ കോഴിക്കോട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം അറബി ഭാഷയിൽ തന്നെ ഖുർആനിലെ പദങ്ങൾ പ്രത്യേകം പ്രത്യേകം പഠിച്ച് ഉദ്ധരിക്കും. മുലഖത്ത് അദ്ദേഹം പറയും, അലഖ് അദ്ദേഹം പറയും. 1400 കൊല്ലം മുമ്പ് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഗ്രന്ഥം പറയണമെങ്കിൽ അത് ദൈവികമല്ലാതെ സാധ്യമല്ല, അത് ദിവ്യബോധനം തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ ശക്തിയായി സമർത്ഥിക്കുന്നു.
അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശക്തിയായി സമർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാസറ്റ് നമുക്ക് കിട്ടും. ഖുർആനാണ് അദ്ദേഹത്തിൻ്റെ തെളിവ്. ഇതേപോലെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ പറയുന്നു. അതിലെ ഒരു വാക്ക് പോലും തെറ്റുന്നില്ല. ഫല്യന്ദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. മാതാപിതാക്കൾ കൂടിയിണങ്ങി ജീവിക്കുമ്പോൾ, അവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ, ആ പിതാവിൽ നിന്ന് പുറത്തു പോകുന്ന രേതസ്, അത് മാതാവിൻ്റെ ഗർഭാശയത്തിലെ അണ്ഡവുമായി കൂടിച്ചേരണമെങ്കിൽ അത് ദാഫിക്കാകണം, തെറിച്ചു പ്രവഹിക്കണമെന്ന് ആധുനിക ശാസ്ത്രം സ്ഥാപിക്കുന്നു. വലിച്ചിറങ്ങിയാൽ പോലെ തെറിച്ചു പോകണം, അപ്പോഴേ ആ ജീവനുള്ള ബീജം അവിടെ എത്തുകയുള്ളൂ. ഇത്രത്തോളം പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് അതങ്ങനെ തന്നെ ശരിവെക്കുമ്പോൾ അതിനപ്പുറം പറയുന്നുണ്ടല്ലോ, യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അവൻ. ആദ്യം ജീവൻ നൽകിയത് അവനാണല്ലോ, അവനത് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഖുത്തിലൽ ഇൻസാനു മാ അക്ഫർ മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم اماته فاكبر ثم اذا شاء انشر. മനുഷ്യൻ എത്ര മോശക്കാരൻ! എന്തേ അവനിങ്ങനെ നിഷേധിയായി മാറി? എന്തിൽ നിന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടു അവൻ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, മറുപടി ദൈവം തന്നെ പറയുകയാണ്, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, രേതസ്സിൽ നിന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടു അവൻ ഇക്കോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സൊമ്മസബിയിലെ യസ്സന, ഭൂമിയിലേക്ക് വരാനുള്ള മാർഗം അവൻ എളുപ്പമാക്കി കൊടുത്തു. അത്ഭുതമല്ലേ! ഒരു പ്രത്യേക സമയത്ത് മാതാവിൻ്റെ ഭംഗാസ്തി വികസിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് ഈ ഭൂമിയിലേക്ക് വരാനുള്ള വഴി പടച്ചു നമ്പുരാൻ എളുപ്പമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വയറു പൊളിക്കേണ്ടി വരില്ലേ? ആവശ്യമില്ലാതെ വയറു പൊളിക്കുന്നുണ്ടാവും, പക്ഷേ പൊളിക്കേണ്ടി വരില്ലേ? സുമ്മ ആമാത്തവു, പിന്നെ അവനെ മരിപ്പിച്ചു. അപ്പോൾ അക്ബറ, അവനെ കബറടക്കി. സുമ്മ ഇദാശാൻഷറ, പിന്നെ ആ ദൈവം ഇച്ഛിക്കുന്ന സമയത്ത് രണ്ടാമത് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നു. ആയിക്കൂടെ, ഇതാണ് ഖുർആൻ, ഇതാണ് ദിവ്യഗ്രന്ഥങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്നത്. പദാർത്ഥ വിധേയമായ പ്രപഞ്ചത്തിൽ ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പദാർത്ഥ നിരപേക്ഷമായ മറ്റൊരു പ്രപഞ്ചത്തിലെ അവസ്ഥകൾ ഈ ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് തെളിവുകൾ സ്വന്തം ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും നിരത്തി വെച്ചുകൊണ്ട്, തൻ്റെ കഴിഞ്ഞു കിടന്നുപോയ അനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിച്ചവൻ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ആ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമത്തിൻ്റെ മുമ്പിൽ നിഷേധിക്കാതിരുന്നുകൊണ്ട് അറിഞ്ഞുകൂടാ എന്ന് മാത്രം പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഒരു മാന്യതയെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട്. അംഗീകരിച്ചു എന്നോ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുവോ എന്ന് പറയാൻ തയ്യാറില്ലെങ്കിൽ, ഇല്ല എന്ന് പറയാൻ തയ്യാറാവരുത്, നിഷേധിക്കുവാൻ തയ്യാറാവരുത്. എനിക്കറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാത്ത ഒന്നുണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഉണ്ടായാൽ അതറിയുന്നവന് നേട്ടം, ഉണ്ടായിട്ടില്ലെങ്കിൽ അവന് കോട്ടമൊന്നുമില്ല. കോട്ടമൊന്നുമില്ലാത്ത ഒരു നേട്ടം അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് നേടിയെടുക്കുകയല്ലേ നല്ലത്? അതുകൊണ്ട് നന്ന ചുരുങ്ങിയത്, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയാൻ തയ്യാറാവാതെ, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞെടുത്ത് പോയി നിന്നുകൂടെ, അങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു കടിഞ്ഞാണായി ആ വിശ്വാസം മാറുകയാണ്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ മുമ്പിൽ എൻ്റെ ആ വിശ്വാസം വരും എന്നിട്ടരുത്. ജീവനുള്ള ഒരു കുട്ടിയാണത്, ആ കുട്ടി കുറ്റം ചെയ്തിട്ടില്ല, അതിനെ ഞാൻ കൊല്ലാൻ പാടില്ല, അഥവാ ഞാനതിനെ കൊന്നാൽ ഇതിന് ഞാൻ മറുപടി പറയേണ്ടി വരും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ. അരുത്. നിരപരാധികളായ ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന ആവശ്യമില്ലാത്ത ഒരു കലാപം എൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കരുത്.
എൻ്റെ അധികാരം നിലനിർത്തുവാനായിരിക്കാം, എൻ്റെ മന്ത്രിസ്ഥാനം നിലനിർത്തുവാനായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ രാജാധിപത്യം നിലനിർത്തുവാനായിരിക്കാം. പക്ഷേ ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ഒരു ക്രൂരമായ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കരമായ കലാപത്തിന് ഞാൻ രൂപം നൽകരുത്. അങ്ങനെ ഞാൻ നടത്തിയാൽ നാളെ ജനങ്ങളുടെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ വരും, വിചാരണക്ക് ഞാൻ വിധേയനാകും. എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യും, ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ അവിടെ മുമ്പിൽ വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ എനിക്കവിടെ മറുപടി ഉണ്ടാവില്ല, ദൈവത്തിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ലോകം, ആ ലോകത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ബോധം അവൻ്റെ ഏറ്റവും വലിയ കടിഞ്ഞാണാവുകയില്ലേ? മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അവനിൽ രേഖപ്പെട്ട് കിടക്കുന്നു. വേദഗ്രന്ഥങ്ങളും ഖുർആനും പറഞ്ഞതാണ്, ഖുർആൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളുടെയും റെക്കോർഡ് അവൻ്റെ ശരീരത്തിലാണ്, അവൻ്റെ സ്വന്തം ശരീരത്തിൽ. എൻ്റെ ശരീരത്തിലാണ് ഞാൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളുടെയും റെക്കോർഡ്, അതെൻ്റെ തൊലിയിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ വളരെ എളുപ്പമല്ലേ? പണ്ട് കാലത്ത് അറിയാത്ത സംഗതിയാണല്ലോ അത്. ഈ തൊലി പോലത്തെ ഒരു തൊലിയിൽ ഒരുപാട് റെക്കോർഡുകൾ, അതെത്ര ചെറിയ സാധനത്തിൽ ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തുവാൻ പറ്റുന്ന ചെറിയ ചെറിയ ഒരു റെക്കോർഡിൽ എത്ര എത്ര കേട്ടാലും തീരാത്ത റെക്കോർഡ് നമുക്കറിഞ്ഞുകൂടെ? അതൊരു തൊലിയല്ലേ? നമ്മുടെ ടേപ്പ് റെക്കോർഡ് നിങ്ങൾ നോക്കൂ, സിഡി നോക്കൂ. അങ്ങനെ അതൊരുപാട് വളർന്നു, ഇപ്പോൾ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കില്ലേ? അപ്പം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊലിയിൽ അത് രേഖപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും നിങ്ങളുടെ തൊലികൾ സാക്ഷി നിൽക്കും. നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും നിങ്ങളുടെ അവയവങ്ങൾ സാക്ഷി നിൽക്കും. പറയും എന്നോട്, പടച്ച തമ്പുരാനോട് പറയും, നാവല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാവിനെ മുദ്രണം ചെയ്യും. നാവിനെ മുദ്രണം ചെയ്തുകൊണ്ട് കൈനോട് പറയാം, കയ്യനോട് പറയാൻ പറയും, പറയും എന്തിനേ ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം തന്നത്, എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത്, ഇതുവരെ പറഞ്ഞിരുന്ന ഞാനാണല്ലോ നാവ്. ഇപ്പം കയ്യനെങ്ങനെ അതേ എല്ലാറ്റിനും സംസാരിക്കാൻ കഴിവ് കൊടുത്ത ദൈവം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിവ് തന്നു. എൻ്റെ തൊലിങ്ങനെ പറയുകയാണ്, അതാ നമ്മുടെ കയ്യിൽ ഒരു റിക്കാർഡ് തരുന്നു. ഖുർആൻ പറയുന്നു, വലത് കയ്യിൽ റിക്കാർഡ് കൊടുക്കുന്നു, നല്ലവൻ്റെ റിക്കാർഡ്, സന്തോഷത്തോടുകൂടി അത് ഏറ്റുവാങ്ങുന്നു അവൻ. എന്നിട്ട് പറയുന്നു, മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നു, നോക്കൂ എൻ്റെ റിക്കാർഡ് എത്ര നല്ല റിക്കാർഡ്. ഫഅമ്മാ മനൂത്തിയ കിതാബഹു ബിയമീനിഹി, വലത് കയ്യിൽ റിക്കാർഡ് കിട്ടിയ മനുഷ്യൻ, ഫയഖൂലു, അവൻ വിളിച്ചു പറയുകയാണ്, ഹാവു മുക്രവു കിതാബിയ, വരൂ, അല്ലയോ ലോകമേ ജനങ്ങളെ നിങ്ങൾ വരൂ, ഇതാ എൻ്റെ കിതാബ്, അതൊന്ന് പരിശോധിച്ചു നോക്കൂ, എൻ്റെ റിക്കാർഡിതാ, ഹാവു മുക്രവു കിതാബിയ, എൻ്റെ വീഡിയോ കാസറ്റ് അല്ലെങ്കിൽ എൻ്റെ സിഡി അതെവിടെയോ ഒരു പ്ലെയറിൽ വെച്ചിട്ട് അപ്പുറത്തിങ്ങനെ ഒരു സാധനത്തിൽ ഒരു 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 ചില്ലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണുകയാണ്. നിഷേധിക്കില്ലല്ലോ, നിഷേധിക്കാൻ കഴിയുമോ? വിളിച്ചു വരുത്തിയിട്ട് പറയാം, നോക്കൂ നോക്കൂ, നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എത്ര നല്ല റിക്കാർഡ്. ഞാൻ ആരെയും കൊല ചെയ്തിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, ഞാനൊരു കലാപവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു യുദ്ധവും നയിച്ചിട്ടില്ല, അന്യായമായ യുദ്ധങ്ങൾ ഞാൻ നയിച്ചിട്ടില്ല, നീതിക്ക് വേണ്ടി മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ആരെയെങ്കിലും ഞാൻ നടപടിയെടുത്തുകൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിക്ക് വേണ്ടിയായിരുന്നു. അതാണല്ലോ ഉയർന്നു നിൽക്കേണ്ടത്, നീതിയാണല്ലോ സ്ഥാപിതമാകേണ്ടത്. അനീതി നിലനിൽക്കുമ്പോൾ അതിനെതിരിൽ ഞാൻ പോരാടിയിട്ടുണ്ടാവും, ഒരിക്കലും ഞാൻ അക്രമിയായിട്ടില്ല. നോക്കൂ, വായിച്ചു നോക്കൂ, അല്ല നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഹാവു മുക്രവു കിതാബിയ, എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറയുന്നത്, ഇന്നി ഇങ്ങനെ ഒരു വിചാരണക്ക് ഞാൻ വിധേയനാകുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോടതിയിൽ, ശ്രദ്ധാവായ ദൈവം തമ്പുരാൻ്റെ കോടതിയിൽ ഞാൻ വിചാരണക്ക് വിധേയനാവും എന്ന് എനിക്കറിയാമായിരുന്നു, അത് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി. അതേസമയത്ത് ഇടത് കയ്യിൽ കിതാബ് കിട്ടിയ, റിക്കാർഡ് കിട്ടിയ ആൾ ഇടത് കയ്യിൽ അത് പിന്നെന്നാ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്, ഖുർആൻ തന്നെ.
എല്ലാം ഉദ്ധരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. എന്താന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വാങ്ങൂല, വാങ്ങാൻ തയ്യാറല്ലാത്തതുകൊണ്ട് കൈ ഇങ്ങോട്ട് ബിൽക്കിലേക്ക് ബാക്കിലേക്ക് പിടിക്കും, അപ്പോൾ അവിടെ കൊടുക്കും. എന്നിട്ട് അവൻ പറയുക, ഔ ഇങ്ങനൊരു കിതാബ് എനിക്ക് കിട്ടാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഇങ്ങനെ ഒരു റിക്കാർഡ് എനിക്ക് കിട്ടാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, എൻ്റെ അധികാരമെല്ലാം നശിപ്പിച്ചുവല്ലോ, എൻ്റെ സമ്പത്ത് എന്നെ രക്ഷിച്ചില്ലല്ലോ. ഹലക്കാന്നി മാഗനാന്നി മാലിയ ഹലക്കാന്നി സുൽത്താനിയ, സമ്പത്തെന്നെ രക്ഷിച്ചില്ല, അധികാരം എന്നെ നശിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നും പറയാം. അധികാരമുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത്. ഒരുപാട് സമ്പത്ത് എനിക്കുണ്ടായിരുന്നു, അതിപ്പോൾ എനിക്ക് നേട്ടം കിട്ടുന്നില്ലല്ലോ, അയ്യോ ഞാൻ നശിച്ചു പോയല്ലോ. അവൻ വിളിക്കുന്നു, എൻ്റെ നാശമേ, വിളിച്ചോ നീ ഒരുപാട് നാശം, പക്ഷേ ഇത് വിളിക്കേണ്ടത് അവിടെയായിരുന്നു, നീ അവിടെ നിന്ന് നീ വിളിച്ചില്ലല്ലോ, ഇവിടെ നീ വിളിച്ചോ, ഒരു പ്രയോജനവുമില്ല. നീ ചെയ്ത കർമ്മങ്ങളുടെ അതിനനുയോജ്യമായ ധാർമ്മിക ഫലം നീ ഇവിടെ ഏറ്റുവാങ്ങേണ്ടതുണ്ട്, അത് ഏറ്റുവാങ്ങിക്കോ. ഒക്കുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫിയുനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറ. ഓരോ മനുഷ്യൻ്റെയും നന്മയും തിന്മയുമൊക്കെ അവൻ്റെ സ്വന്തം ജീവിതവുമായി നാം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അവന് നാം ഒരു റിക്കാർഡ് എടുത്തു കൊടുക്കും, എന്നിട്ട് പറയും നിൻ്റെ റിക്കാർഡ് നീ പരിശോധിക്ക്, നിന്നെ പരിശോധിക്കുവാൻ മറ്റൊരാൾ ആവശ്യമില്ല. അത് ഈ റിക്കാർഡാണ്. നമ്മളെ ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോളിലൊക്കെ രണ്ട് കാലിങ്ങനെ നാട്ടിയുണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണോ ഈ പന്ത് പോയത് എന്ന് തർക്കമുണ്ടെങ്കിൽ ആ ടി വിയിൽ ഒന്നും കൂടി ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ വളരെ സ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി എടുക്കും, തർക്കിക്കായിരിക്കാൻ. അതാണ് ഇക്ര കിതാബക്ക്, നിൻ്റെ റിക്കാർഡ് നീ വായിക്ക് എന്ന് പറഞ്ഞാൽ നീ പരിശോധിക്ക്. കഫ ബി നഫ്സിക്ക യൗമ അലൈക ഹസീബ, നിന്നെ പരിശോധിക്കുവാൻ, നിൻ്റെ ഹിസാബ് നിൻ്റെ കണക്ക് നോക്കുവാൻ നീ മതി, വേറൊരാൾ വേണ്ട, നീ മാത്രം മതി, നിൻ്റെ ഹിസാബ് നിൻ്റെ കണക്ക് നിനക്ക് നോക്കാം. എന്നിട്ട് എൻ്റെ അപ്പുറം പറയാം, ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൽഫലം അവന്, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുഷ്ഫലവും അവൻ അനുഭവിക്കേണ്ടി വരും. മനിഹ്തദ ഫൈന്നമാ യഹ്തദീ ലിനഫ്സി, നേർമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ നീതിയുടെയും കാരുണ്യത്തിൻ്റെയും വിമോചനത്തിൻ്റെയും മാർഗത്തിലൂടെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൽഫലം അവന് തന്നെയാണ് ലഭിക്കുക. മനിഹ്തദ ഫൈന്നമാ യഹ്തദീ ലിനഫ്സി വമൻ ളല്ല ഫൈന്നമാ യളില്ലു അലൈഹ, തെറ്റായ മാർഗത്തിലൂടെയാണ് പോയതെങ്കിൽ അതിൻ്റെ ദുഷ്ഫലവും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. വലാത്ത ദുർവാചുരത്തും വിജറ ഉഹ്റാ, ഒരു പാപിയും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരികയില്ല. ഒമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു ദൂതനെ നിയോഗിച്ചുകൊണ്ട് ഈ കാര്യം വേർതിരിച്ചു മനസ്സിലാക്കി കൊടുത്തുകൊണ്ടല്ലാതെ ഒരു ജനതയെയും ദൈവം തമ്പുരാൻ ശിക്ഷിക്കുകയുമില്ല. നാം ശിക്ഷിക്കുകയില്ല എന്നുള്ളവർ പഠിച്ചോ, ശിക്ഷിക്കണമെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കണം. മനുഷ്യരായിരിക്കും, പ്രവാചകന്മാരായിരിക്കും, ദൂതന്മാരായിരിക്കും, അതിനെന്ത് പേര് പറഞ്ഞാലും ശരി, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ജനങ്ങളെ ബോധവൽക്കരിച്ചതിൻ്റെ ശേഷം ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ധിക്കാരികളായ മനുഷ്യരെ മാത്രമേ ദൈവം തമ്പുരാൻ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കുകയുള്ളൂ. അവരെ തന്നെ ആയിരിക്കും പരലോകത്തിലും വെച്ച് ശിക്ഷിക്കുക അവൻ മാപ്പ് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ. അവൻ മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതവൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഏത് കുറ്റം ചെയ്താലും അത് മാപ്പ് ചെയ്തു കൊടുക്കുവാനുള്ള അധികാരം അവനുള്ളതാണ്. അത് പരലോകത്തിലെ കാര്യം. ഈ ലോകത്തുനിന്ന് മനുഷ്യനെ ശിക്ഷിക്കുന്നത് മനുഷ്യൻ അവന് ബോധവൽക്കരണം കിട്ടിയതിൻ്റെ ശേഷമാണ്. അവനെ ബോധവൽക്കരിച്ചതിൻ്റെ ശേഷം അവനതൊക്കെ മനസ്സിലായി ബോധ്യപ്പെട്ടിട്ട് ധിക്കാരിയായി ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് ഈ മാർഗം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പോലും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവൻ മാറുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കുക എന്നത് പടച്ചു തമ്പുരാൻ്റെ നടപടിക്രമത്തിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു ലോകം, മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം ഏറ്റുവാങ്ങുന്ന ഒരു ലോകം, മനുഷ്യ ജീവിതത്തിൻ്റെ കടിഞ്ഞാണായി മാറുന്ന ആ ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ദൈവവിശ്വാസികൾക്ക്
ദൈവത്തിന്റെ രീതി ശാസ്ത്രം അംഗീകരിച്ചവർക്ക് ദൈവിക നിയമ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അത് ജീവിതത്തിന്റെ ഒരു കടിഞ്ഞാണായി മാറും. ആ കടിഞ്ഞാറിന്റെ അഭാവത്തിൽ മറ്റെന്ത് വിശ്വാസമുണ്ടായിട്ടും ഒരു പ്രയോജനവും അതുകൊണ്ടുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. ദൈവം തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ക്ഷമ, ഇത്രയും നേരം ഇത് കേട്ടിരുന്ന നിങ്ങളുടെ ക്ഷമയുടെ മുമ്പിൽ കൂപ്പുകൈ. നിങ്ങൾക്ക് നന്ദി. ഇതൊരു നല്ല കാര്യമായി ദൈവം അംഗീകരിക്കുകയും നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളുടെ ലിസ്റ്റ് വരുമ്പോൾ ഇതൊരു നല്ല കർമ്മമായി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ഈ ത്യാഗത്തിന് തീർച്ചയായും ഫലമുണ്ടാകും. ദൈവം തമ്പുരാൻ ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.